നമസ്കാരം നമുക്ക് അടുത്തത് 8051 മൈക്രോ കൺട്രോളർ ഉള്ള അഡ്രസ്സിംഗ് മോഡ്സ് നോക്കാം. ഈ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻ അഡ്രസ്സിംഗ് മോഡ് ഈസ് വേ ടു ലൊക്കേറ്റ് എ ടാർജറ്റ് ഡാറ്റ വിച്ച് ഈസ് ഓൾസോ കോൾഡ് ആസ് ഓപ്പറന്റ്. ഓക്കെ, അതായത് ഇപ്പൊ നമുക്കറിയാം നമ്മളൊരു നമ്മുടെയൊക്കെ അഡ്രസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ലൊക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് അല്ലെ. അതുപോലെ തന്നെ ഒരു മൈക്രോ കൺട്രോളറിന്റെ അകത്ത് പലപ്പോഴും പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് ഡാറ്റകൾ ആക്സസ് ചെയ്യേണ്ടി വരും. അപ്പൊ അത്തരത്തിൽ ഇവരെ ലൊക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആ ലൊക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് അഡ്രസ്സിംഗ് മോഡ്. അപ്പൊ 8051 ഫാമിലിയിൽ മെയിൻ ആയിട്ടും 5 അഡ്രസ്സിംഗ് മോഡ് ഉണ്ട്. ഒന്ന് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്, രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്, ഡയറക്ട് അഡ്രസ്സിംഗ് മോഡ്, രജിസ്റ്റർ ഇൻഡയറക്ട് അഡ്രസ്സിംഗ് മോഡ്, ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അതിൽ ആദ്യത്തത് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ആ പേര് തന്നെ ഉണ്ട്, ഇമ്മീഡിയറ്റ് ആയിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, അതായത് ശ്രദ്ധിക്കുക, അത് ഇവിടെ എക്സാമ്പിൾ കാണുന്നുണ്ട്, MOV A, H30H എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് എന്താണ് സംഭവിക്കുക ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ഇൻസ്ട്രക്ഷൻ റൺ ചെയ്യുന്നേക്കാൾ മുമ്പ് ബിഫോർ എന്ന് ഞാൻ പറഞ്ഞ് കാണിക്കുകയാണ്. ഇപ്പൊ ബിഫോർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അക്യുമുലേറ്ററിലെ ഏതോ ഒരു ഡാറ്റ ഉണ്ടായിരുന്നു, അതാണ് അക്യുമുലേറ്റർ എന്ന് വിചാരിക്കുക, ഈ ബിറ്റ് ആ രജിസ്റ്റർ ആണ്. ആൻഡ് ആഫ്റ്റർ ഇതിന് ശേഷം ഈ ഇൻസ്ട്രക്ഷൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അക്യുമുലേറ്ററിലെ കാര്യം നോക്കാം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഏതൊരു ഡാറ്റ നമുക്ക് അറിയില്ല, അതുകൊണ്ട് തൽക്കാലം XX എന്ന് ഇടുന്നു. നമുക്ക് അറിയാത്ത ഏതൊരു ഡാറ്റയാണ്, ചിലപ്പോൾ 0 ആയിരിക്കാം, ചിലപ്പോൾ മറ്റൊരു 10 അല്ലെങ്കിൽ ചിലപ്പോൾ 13 ആയിരിക്കാം, നമുക്ക് അറിയില്ല. പക്ഷെ ഈ ഇൻസ്ട്രക്ഷൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ അക്യുമുലേറ്ററിലേക്ക് 30 എന്ന് പറയുന്ന 30H, അത് ഒരു ഹെക്സാഡെസിമൽ വാല്യൂ ആണ്, എനിവേ അങ്ങനെ വാല്യൂ ഇതിലേക്ക് ലോഡാവും. ഓക്കെ, അപ്പൊ ഇതിൽ ഈ ഹാഷ് എന്ന് പറഞ്ഞ ഡാറ്റനെ കാണിക്കാനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് അതിലേക്ക് നമ്മൾ ഡയറക്റ്റ് അപ്പൊ അക്യുമുലേറ്ററിലേക്ക് ഡാറ്റ ഡയറക്റ്റ് ആയിട്ട് ലോഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇവിടുത്തെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മൾ ഇതിന് കൂടെ എഴുതിയിട്ടാൽ നമുക്ക് ആ അഡ്രസ്സിംഗ് മോഡ് ഫുൾ എക്സ്പ്ലനേഷൻ ആയി. അതായത് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് ദ ഓപ്പറന്റ് വിച്ച് ഫോളോസ് ദി ഓപ്കോഡ്, ഓപ്കോഡ് ഇതിന് കൂടെയുള്ള ഈ ഓപ്പറന്റ്, ഇതാണ് ഓപ്കോഡ്. ഓക്കെ, അതിന് കൂടെയുള്ള ഓപ്പറന്റ് ഈ ഡാറ്റയാണ്. അത് പറഞ്ഞാൽ എന്താ, ഒരു കോൺസ്റ്റന്റ് ഡാറ്റയാണ്, അതൊരു 8-bit ഡാറ്റയോ 16-bit ഡാറ്റയോ ആയിരിക്കും. പക്ഷെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, നമ്മളിവിടെ ഏത് രജിസ്റ്റർ ആണ് ഉപയോഗിക്കുന്നത് ആ രജിസ്റ്ററിന്റെ സൈസ് തന്നെയായിരിക്കണം ഡാറ്റയ്ക്ക്. ഇപ്പൊ നമ്മളൊരു 16-bit ഇപ്പൊ വേറെ ഡാറ്റ പോയിന്ററോ അത്തരത്തിലുള്ള 16-bit ആളുകൾക്ക് രജിസ്റ്റേഴ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ 16-bit ഡാറ്റ കൊടുക്കാം, ഇവിടെ 8-bit രജിസ്റ്റർ ഉപയോഗിക്കുമ്പോൾ 8-bit ഡാറ്റ കൊടുക്കാം. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളത്. വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻ നമുക്ക് ഡാറ്റ മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, നമുക്ക് പ്രോഗ്രാമിന്റെ ഇടയിൽ ഇമ്മീഡിയറ്റ് ഡാറ്റ എപ്പോഴും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റണമെന്നില്ല, നമുക്ക് അത് ചിലപ്പോഴും നമുക്ക് ചില സമയത്തൊക്കെ ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ നമുക്ക് അടുത്താണ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്. ഇനി രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡിൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മള് നമുക്ക് ഏതെങ്കിലും രജിസ്റ്റേഴ്സ് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് R0 മുതൽ R7 വരെ രജിസ്റ്റേഴ്സ് ഉണ്ട്. പക്ഷെ അതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ R0 മുതൽ R7 വരെ രജിസ്റ്റേഴ്സ് നമുക്ക് 4 രജിസ്റ്റർ ബാങ്കുകൾ ഉണ്ട് അല്ലെ. 4 രജിസ്റ്റർ ബാങ്കിലും ഈ രജിസ്റ്റേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. Bank 0, Bank 1, Bank 2, Bank 3, ഇതിൽ ഏത് ബാങ്ക് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, നമുക്ക് PSW പ്രോഗ്രാം സ്റ്റാറ്റസ് വേൾഡ് രജിസ്റ്റർ സെലക്ട് ചെയ്യാനുള്ള 2 പിന്നുകളുണ്ട്, RS1 പിന്നെ ആരാണ് RS0 ഉള്ളത് അല്ലെ. അതുപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഇവരെ ഈ രജിസ്റ്റർ ബാങ്കിൽ ഏതെങ്കിലും രജിസ്റ്റർ ബാങ്ക് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ എന്താണ് സംഭവിക്കുക നമുക്ക് നോക്കാം. ഇപ്പൊ ഈ രജിസ്റ്റർ ബാങ്കിൽ R0 മുതൽ R7 വരെയുള്ള രജിസ്റ്റേഴ്സ് ഉണ്ട്. അതിൽ ഇപ്പൊ R0 അങ്ങനെ ഇവിടെ കാണിച്ച രജിസ്റ്റർ R5 ആണ്. R1, R2, R3, R4, R5 ഈ രജിസ്റ്ററിൽ ഏതൊരു ഡാറ്റയുണ്ട്, ലൈക്ക് നേരത്തെ എടുത്ത ഡാറ്റ തന്നെ എടുക്കാം, 30H ഡാറ്റ ഉണ്ടായിരിക്കാം. ഞാൻ ഇൻസ്ട്രക്ഷൻ റൺ ചെയ്തേക്കാൻ മുമ്പ് ബിഫോർ അക്യുമുലേറ്ററിൽ ഏതോ ഒരു ഡാറ്റ, നമുക്ക് അറിയത്തില്ല ഏതാണ് ഡാറ്റ എന്നറിയില്ല. അതിൻ്റെ ആഫ്റ്റർ നമുക്ക് എന്താണ് ആഫ്റ്റർ സംഭവിക്കാൻ നോക്കാം. ആഫ്റ്റർ അക്യുമുലേറ്ററിലേക്ക് എന്ത് സംഭവിക്കും, ഈ രജിസ്റ്ററിലുള്ള ഡാറ്റ അതിനാണ് 30 എന്ന് പറയുന്ന ഡാറ്റ ഇവിടേക്ക് ലോഡാവും, അക്യുമുലേറ്ററിലേക്ക് ലോഡാവും. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ ഡാറ്റ ഇങ്ങനെ കൊടുത്തിരുന്ന ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്തത് അല്ലെ. പക്ഷെ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താ, നമുക്ക് കൊടുക്കേണ്ട ഡാറ്റ എവിടെയാണുള്ളത്, ഒരു രജിസ്റ്ററിന്റെ അകത്താണുള്ളത്. ആ രജിസ്റ്ററിന്റെ അകത്തു നിന്നാണ് എന്ത് ചെയ്യുന്നത്, ആ രജിസ്റ്ററിന്റെ അകത്തുള്ള ഡാറ്റ എന്ത് ചെയ്യുന്നു, ഈ അക്യുമുലേറ്ററിലേക്ക് ലോഡ് ആവുകയാണ് ചെയ്യുന്നത്. അതാണ് രജിസ്റ്റർ അഡ്രസ്സിംഗ്. രജിസ്റ്റർ വഴി ഡാറ്റ കൊടുക്കുന്നു എന്നുകൊണ്ടാണ് രജിസ്റ്റർ അഡ്രസ്സിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇത്ര നേരം കൊടുത്തുന്ന കണ്ടന്റുകൾ മൂവ് ചെയ്യാണ്, കണ്ടന്റ് ഡയറക്റ്റ് ആയിട്ട് മൂവ് ചെയ്തു, അതുപോലെ കണ്ടന്റ് രജിസ്റ്റർ വഴിയും മൂവ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ അഡ്രസ് മീൻസ് ഇപ്പൊ നമുക്ക് ഇന്റേണൽ ഡാറ്റ മെമ്മറി ഉണ്ട്. അപ്പൊ ഇന്റേണൽ മെമ്മറിയുടെ അകത്ത് നമുക്ക് ഒരുപാട് ലൊക്കേഷൻസ് അവൈലബിൾ ആണ്. അതിൽ ഇപ്പൊ 00 മുതൽ അങ്ങനെ ഒരു ലൊക്കേഷൻസ് തൽക്കാലം 47H എന്ന് പറയുന്ന ലൊക്കേഷനിൽ ഏതൊരു ഡാറ്റ എടുക്കുന്നുണ്ട്. ഇപ്പൊ ലൈക്ക് 30H എന്നുള്ള ഡാറ്റ എടുക്കുന്നുണ്ട്, മെമ്മറി ലൊക്കേഷനിലുള്ള ഡാറ്റയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഇത് ഡാറ്റ നേരത്തെ പറഞ്ഞ പോലെ അക്യുമുലേറ്ററിൽ നമ്മൾ ഇത് ചെയ്തേക്കാൻ മുമ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല,
ഷാഫ്റ്റർ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ അറ്റ്ലീസ്റ്റ് അറിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ ബിഫോർ ആഫ്റ്റർ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതാൻ ശ്രദ്ധിക്കുക മിനിമം. പക്ഷെ അത് എഴുതി അത് ഒന്നും കിട്ടാത്തൊരു അവസ്ഥയിൽ മാത്രമേ അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾ പരമാവധി എക്സ്പ്ലനേഷൻസ് എഴുതാൻ ശ്രദ്ധിക്കാം. ഓക്കെ, ഇപ്പൊ എന്താണ് ഇവിടെ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമുക്ക് ആദ്യം അക്യുമുലേറ്റഡ് ഡാറ്റ എന്താണെന്ന് അറിയില്ല അല്ലെ. അപ്പൊ നമ്മൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ 47H എന്ന് പറയുന്ന അഡ്രസ്സിലെ ഡാറ്റ ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ രജിസ്റ്ററിലെ ഡാറ്റ കോപ്പി ചെയ്ത പോലെ ഇവിടെ അഡ്രസ്സിൽ ഈ അഡ്രസ്സിലേക്ക് പോകും. ആ അഡ്രസ്സിൽ എന്ത് ഡാറ്റയാണുള്ളത് അത് അക്യുമുലേറ്ററിലേക്ക് വരും. അങ്ങനെ ഇവിടെ എന്തായി മാറും? 30H എന്നായി മാറും. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ ഡാറ്റ നേരത്തെ നമ്മൾ കൊടുത്ത് ഡയറക്റ്റ് രജിസ്റ്റർ വഴിയാണെങ്കിൽ ഇവിടെ ഒരു അഡ്രസ്സ് സ്പെസിഫൈ ചെയ്യുന്നു. ആ അഡ്രസ്സിലെ ഡാറ്റയാണ് ഇങ്ങോട്ട് വരുന്നത്. അതാണ് ഡയറക്റ്റ് അഡ്രസ്സിങ്, അതായത് അഡ്രസ്സ് ഡയറക്റ്റ് കൊടുക്കുന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഇമ്മീഡിയറ്റ് പറഞ്ഞത് ഡാറ്റ ഡയറക്റ്റ് കൊടുക്കുന്നു, രജിസ്റ്റർ അഡ്രസ്സിങ്ങിൽ ഡാറ്റ രജിസ്റ്റർ വഴി കൊടുക്കുന്നു, ഡയറക്റ്റ് അഡ്രസ്സിൽ അഡ്രസ് ഡയറക്റ്റ് കൊടുക്കുന്നു. അടുത്ത രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിങ്. അപ്പൊ രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിന്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ അഡ്രസ്സ് നമ്മൾ ഡയറക്റ്റ് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ അഡ്രസ്സ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് രജിസ്റ്ററിലായിട്ടാണ്. അതായത് ഇപ്പൊ രജിസ്റ്ററിന്റെ അകത്ത് ഇപ്പൊ R1 ഇവിടെ രജിസ്റ്റർ ബാങ്ക് എടുത്തു. രജിസ്റ്റർ ബാങ്കിന്റെ അകത്ത് നമുക്കറിയാം R0 മുതൽ R7 വരെയുള്ള കുറെ രജിസ്റ്റേഴ്സ് ഉണ്ട് അല്ലെ. R1, R2, R3, R4, R5, R6, R7 ഉള്ള രജിസ്റ്റേഴ്സ് ഉണ്ട്. അതിനകത്ത് R1 എന്ന് പറയുന്ന രജിസ്റ്ററിന്റെ അകത്ത് ഒരു മെമ്മറി ലൊക്കേഷൻ, ലൈക്ക് ഇപ്പൊ ഇവിടെ ഒരു 47H എന്ന ഡാറ്റ എഴുതിയിരിക്കുക. R1 എന്ന രജിസ്റ്ററിന്റെ അകത്ത് 47H ഉണ്ട്. ഇനി എന്ത് ചെയ്യും? ഇത് മെമ്മറി ലൊക്കേഷനാണ്. മെമ്മറി ലൊക്കേഷനിൽ കുറെ മെമ്മറി ലൊക്കേഷൻസ് ഉണ്ട്. അതിൽ 47H എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനുള്ള ഡാറ്റയാണ് 30H എന്ന് വിചാരിക്കുക. ഇനി നമ്മൾ ഈ ഇൻസ്ട്രക്ഷൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ബിഫോർ റൺ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അക്യുമുലേറ്ററിൽ ഒന്നും ഉണ്ടാവില്ല, അത് സെയിം ആണ് നേരത്തെ കേസ് പോലെ തന്നെ. അക്യുമുലേറ്ററിൽ ഡാറ്റ ഒന്നും ഉണ്ടാവില്ല എന്നല്ല, ഏതോ ഒരു ഡാറ്റ ഉണ്ടായിരിക്കും, നമുക്ക് അറിയില്ല ഏതാണുള്ളത്. ഷാഫ്റ്റർ നമ്മൾ ഈ ഇൻസ്ട്രക്ഷൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ അക്യുമുലേറ്ററിലേക്ക് എന്ത് വരും, എന്താണ് സംഭവിക്കുക? മൂ അറ്റ് R1, ആ അറ്റ് R1 എന്നുള്ള കാര്യം തന്നെ ശ്രദ്ധിക്കുക. അറ്റ് R1 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അഡ്രസ്സ് എടുക്കുന്ന എവിടെയാണ്, ഈ 47H സോറി R1 ആ R1 പോകുന്നു. അപ്പൊ R1 ഒരു അഡ്രസ് എടുക്കുന്നുണ്ട്, ആരാ 47H എന്നൊരു ഡാറ്റ എടുക്കുന്നുണ്ട്, ആ ഡാറ്റ അഡ്രസ്സാണ്. ഓക്കെ, അപ്പൊ നേരെ ഈ അഡ്രസ്സിലേക്ക് പോകും. ആ അഡ്രസ്സിലെ ഡാറ്റയാണ് ഇവിടേക്ക് സ്റ്റോർ ആവുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നേരത്തെ നമ്മൾ ചെയ്തത് എന്തായിരുന്നു, അഡ്രസ്സ് നമ്മൾ ഡയറക്റ്റ് കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇവിടെ അഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ R1 ഇപ്പൊ 47H എന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ 47H എന്ന് പറഞ്ഞ അഡ്രസ്സിലേക്ക് പോകും. ആ അഡ്രസ്സിലെ ഡാറ്റയാണ് ഇവിടെ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് എന്ന് പറയുന്നത്. അതായത് അഡ്രസ്സ് നമ്മൾ രജിസ്റ്ററിലേക്ക് കൊടുക്കുന്നു, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടില്ല അല്ലെ. ഡയറക്റ്റ് അഡ്രസ്സിങ് അല്ല, രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിങ്, രജിസ്റ്റർ വഴിയാണ് അഡ്രസ്സ് കൊടുക്കുന്നത്. അതുപോലെ നമുക്ക് എക്സ്റ്റേണൽ മെമ്മറി ഒക്കെ അക്സസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് DPTR ഉപയോഗിക്കാം. ഇപ്പൊ R1 വരായിട്ട് നമുക്ക് ഡാറ്റ പോയിന്റേഴ്സ് ഉപയോഗിച്ച് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കുന്ന രണ്ട് രജിസ്റ്റേഴ്സ് അങ്ങനെ R0 R1 ആണ്, മറ്റ് രജിസ്റ്റേഴ്സ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറില്ല. ഓക്കെ, ഇതാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്താണ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ്. ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ് വളരെ റെയർ ആയിട്ട് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പൊ അതിന് നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇൻ കേസ് നമ്മുടെ ഇപ്പൊ നമ്മളൊരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് വിചാരിക്കുക. അപ്പൊ പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, പ്രോഗ്രാമിന് ഇങ്ങനെ കുറെ ലൊക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ ആ പ്രോഗ്രാം മെമ്മറിയിലകത്ത് ഇപ്പൊ ഇതിൻ്റെ അകത്ത് 000H, അതുപോലെ തന്നെ ഇങ്ങനെ 001 പോയി, അങ്ങനെ 010, ഇവിടെ 10H ആയിരിക്കാം. അപ്പൊ നമ്മളിപ്പോ പ്രോഗ്രാം ഇങ്ങനെ റൺ ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഈ പ്രോഗ്രാം കൊണ്ടല്ല എന്താ ഉണ്ടാവാം, ഞാൻ 009H എന്ന് പറഞ്ഞ ഈ ലൊക്കേഷനിലാണ് നിൽക്കുന്നു വിചാരിക്കാം. ഞാൻ പ്രോഗ്രാം ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ഇതിന് മുകളിലേക്ക് പോകുന്നു, അങ്ങനെ 009H ഞാൻ പ്രോഗ്രാം എത്തി നിൽക്കുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ പ്രോഗ്രാം കൗണ്ടറിൽ എന്ത് ഡാറ്റ ഉണ്ടാവുക, പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞാൽ എന്ത് രജിസ്റ്റർ ആണ്, ഇറ്റ് സ്റ്റോർ ദി അഡ്രസ് ഓഫ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ അല്ലെ, തൊട്ടടുത്ത ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് ആണ് സ്റ്റോർ ചെയ്യുക. അപ്പൊ പ്രോഗ്രാം ഇപ്പൊ എത്തി നിൽക്കുന്നത് 0009 പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടാകുന്ന എത്രയായിരിക്കും, 0010H ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇനി നമ്മൾ ഈ പ്രോഗ്രാം മെമ്മറി മറ്റേതൊരു ലൊക്കേഷനിൽ, ഇവിടെ നിന്ന് ഒരു 30 അപ്പുറത്തേക്ക് നമ്മൾ ഒരു ഡാറ്റ സ്റ്റോർ ചെയ്ത് വിചാരിക്കും. ഇവിടെ ഞാൻ ഇത് ഡാറ്റകൾ സ്റ്റോർ ചെയ്യും, ലുക്കപ്പ് ടേബിൾ ഒക്കെ നമ്മൾ സാധനം ഉപയോഗിക്കാറുണ്ട്. അതായത് നമ്മൾ ഇന്ത്യയാണെങ്കിൽ ഈ പ്രോഗ്രാം മെമ്മറിയുടെ അകത്ത് തന്നെ ഡാറ്റാസ് സ്റ്റോർ ചെയ്യാറുണ്ട്. അപ്പൊ അത്തരത്തില് ഡിസ്പ്ലേ ചെയ്യേണ്ട സമയത്തൊക്കെ ചില ഡാറ്റാസ് ഒക്കെ നമ്മൾ ഇന്ത്യയാണെങ്കിൽ തന്നെ സ്റ്റോർ ചെയ്യും, ഈ റോമിൽ തന്നെ സ്റ്റോർ ചെയ്യും. അപ്പൊ അവിടെ നമുക്ക് ഡാറ്റ അക്സസ് ചെയ്യണം. പക്ഷെ പ്രോഗ്രാം എത്തി നിൽക്കുന്ന ഇവിടെയാണ്, ഇവിടെ നിന്ന് ഒരു 30 അപ്പുറത്ത് പോയിട്ട് വേണം നമുക്ക് ഡാറ്റനെ അക്സസ് ചെയ്യണം എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രോഗ്രാം കൗണ്ടറിലെ ഉള്ള ഡാറ്റ ആണ്, സോറി, അവിടെ നിന്ന് ഒരു 30 അപ്പുറത്താണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അക്യുമുലേറ്ററിലേക്ക് നമ്മൾ 30 എന്ന് പറയുന്ന ഡാറ്റ നമ്മൾ കൊടുക്കും. എന്നിട്ട് നമ്മൾ ഇവിടെ നോക്കൂ, ഇപ്പം മൂസി മൂസി കോഡ്, മൂ കോഡ്, അതായത്
ഇത് പ്രോഗ്രാം സോറി ഇത് നമ്മൾ റോമിൽ തന്നെയാണ് എടുക്കുന്നത്. റോമിൽ ശരിക്കും കോഡാണ് ഉണ്ടാവുക അല്ലെ, പ്രോഗ്രാം കോഡാണ് അതിനകത്ത് ഉണ്ടാവുക. അപ്പൊ ആ കോഡിൽ നിന്നാണ് നമുക്ക് മൂസി ഉണ്ടാവുക, അതുകൊണ്ടാണ് മൂസി നമ്മൾ ഇൻസ്ട്രക്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ മൂസി ഇപ്പൊ A, A+ ഇപ്പൊ പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം കൗണ്ടറിൽ എന്ത് ഡാറ്റയാണ് ഉള്ളത്, അതിൽ പ്രോഗ്രാം കൗണ്ടറിൽ ഈ ഡാറ്റയാണല്ലോ ഉള്ളത്. അപ്പൊ ആ ലൊക്കേഷനിലേക്ക് പോകുന്നു, അവിടെ നിന്ന് ഇപ്പൊ അക്യുമേറ്റർ ഞാൻ 30 കൊടുത്തിട്ടുണ്ട്. അപ്പൊ 30 ലൊക്കേഷൻസ് അപ്പുറത്ത് പോകുന്നു. അപ്പൊ അവിടെ ഉള്ള ഡാറ്റ ഇപ്പൊ 10x ആണെങ്കിൽ ആ ഡാറ്റ നേരെ എന്ത് ചെയ്യുന്നു, ഈ അക്യുമേറ്ററിലേക്ക് എടുക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, നമ്മളിവിടെ ആ ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്യുന്നത് പ്രോഗ്രാം കൗണ്ടറിന്റെ ഡാറ്റയോടൊപ്പം കുറച്ച് ലൊക്കേഷൻസ് കൂടി ആഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പൊ പ്രോഗ്രാം കൗണ്ടറിൽ തന്നെയുള്ള ഡാറ്റയാണ് എടുക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമുക്ക് ഇവിടെ അക്യുമേറ്ററിൽ 0 കൊടുത്താൽ മതിയല്ലോ ആ ലൊക്കേഷനിൽ തന്നെ എടുക്കണമെങ്കിൽ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മെമ്മറി സോറി നമ്മുടെ റോമിൽ നിന്ന് തന്നെ ഡാറ്റ സെസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ മൂസി ഉപയോഗിക്കുക. മാത്രമല്ല ഇവിടെ ആകെ രണ്ട് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ, മൂസിയും ജമ്പ് ഇൻസ്ട്രക്ഷനും മാത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് റോമിൽ നിന്ന് ഡാറ്റ എടുക്കുന്ന സമയത്താണ്. അപ്പൊ ഇവിടെ രണ്ട് രജിസ്റ്റേഴ്സ് ഉണ്ട്, ആ രജിസ്റ്റേഴ്സിന്റെ പേര് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന് നമ്മൾ ബേസ് രജിസ്റ്റർ എന്ന് പറയും, ബേസ് രജിസ്റ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഡാറ്റ പോയിന്ററോ അല്ലെങ്കിൽ 16-bit പ്രോഗ്രാം കൗണ്ടേഴ്സ് നമ്മൾ ഉപയോഗിക്കും, 16-bit രജിസ്റ്റേഴ്സ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ ഓഫ്സെറ്റ് രജിസ്റ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന അക്യുമുലേറ്റർ. ഓഫ്സെറ്റ് രജിസ്റ്റർ മീൻസ് ഈ ഡാറ്റ പോയിന്റർ അല്ലെങ്കിൽ പ്രോഗ്രാം കൗണ്ടറിൽ നിന്ന് എത്ര ലൊക്കേഷൻസ് മുകളിലേക്ക് പോകണം അല്ലെങ്കിൽ എത്ര ലൊക്കേഷൻസ് അപ്പുറത്തേക്കാണ് ഈ ഡാറ്റ കൊടുക്കുന്നത് എന്ന് പറയുന്ന ഒരു രജിസ്റ്റർ, അതാണ് ഓഫ്സെറ്റ് രജിസ്റ്റർ. അപ്പൊ രണ്ട് രജിസ്റ്റേഴ്സ് ഉണ്ട്, ഒന്നുകൂടെ ഓർത്ത് എടുക്കണം, ബേസ് രജിസ്റ്റർ ആൻഡ് ഓഫ്സെറ്റ് രജിസ്റ്റേഴ്സ്. അത് ആരാണ് ഉപയോഗിക്കുന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുക. ബേസ് എന്ന് വെച്ചാൽ അല്ലെ, ബേസ് രജിസ്റ്റർ ആണ് ഇവിടുന്ന് ലൊക്കേഷൻസ് മുകളിലേക്ക് പോകുന്നത്. അപ്പൊ ഇത് ബേസ് രജിസ്റ്റർ ആയിട്ട് പ്രോഗ്രാം കൗണ്ടർ അല്ലെങ്കിൽ ഡാറ്റ പോയിന്റർ വരാം എന്നുള്ളത് കൃത്യമായിട്ട് ആലോചിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.